ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ 5-ാമത്തെ സീസണിലെ 6-ാമത്തെ എപ്പിസോഡാണ്. ഇതിനുമുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എന്തായാലും മാത്രമേ കറക്റ്റായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒട്ടും സമയം കളയാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ലോറിയാണ്. അതിലാണെങ്കിൽ വാൾട്ടറും കൂട്ടരും മീതിലമിൻ മോഷ്ടിക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികളും കഴിഞ്ഞ എപ്പിസോഡിൽ മരിച്ച ആ കുട്ടിയുടെ സൈക്കിളും ഉണ്ടായിരുന്നു. ഈ സാധനമെല്ലാം അവർ പാർട്സ് പാർട്സാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു വലിയ ബാരലിലിട്ട് അതിലേക്ക് ആസിഡ് ഒഴിച്ച് ലയിപ്പിക്കുകയാണ്. കൂടാതെ ആ ലോറിയിൽ തന്നെ ആ മരിച്ച കുട്ടിയുടെ ശരീരവും ഉണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ അത് മറ്റൊരു ബാരലിലിട്ട് അതിനെയും ആസിഡ് ഒഴിച്ച് ദഹിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം പുറത്തെത്തിയ ജെസ്സി ആണെങ്കിൽ ടെഡിനെ അടിക്കുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ടൈറ്റിലിട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറുടെയും കൂട്ടുകാരുടെയും ആ ഗോഡൗൺ തന്നെയാണ്. അവിടെ വെച്ച് അവരെല്ലാവരും സംസാരിക്കുകയാണ്. ഈ സമയം ടോഡ് പറയുകയാണ് അവൻ്റെ കയ്യിൽ ബൈക്കുണ്ടായിരുന്നു. അവൻ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ അവൻ ബൈക്കെടുത്ത് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കില്ല. അവൻ ഇക്കാര്യം മറ്റുള്ള ആരുടെങ്കിലും പറയുന്നുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം പോലീസിൽ അറിയിച്ച് നമ്മളെ തന്നെ പിടിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിലാണ് താല്പര്യം. എനിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യണമെന്നൊക്കെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയാണ് ഞാൻ അയാളെ കൊന്നത്. അല്ലാതെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് കുട്ടികളോട് കൊല്ലുന്നത് എനിക്ക് യോജിപ്പുമില്ല. ഞാനതിൽ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് നീ കുറച്ചു നേരം പുറത്തിരിക്കും, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന്. ശേഷം വാൾട്ടറും മൈക്കും ജെസ്സിയും സംസാരിക്കുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷനുള്ളത്. 1, ആ കുട്ടിയെ കൊന്നതുപോലെ തന്നെ ഇവനെയും കൊന്നു കളയുക. 2, കുട്ടിയെ കൊന്നത് ആരോടും പറയരുത് എന്നും പറഞ്ഞ് ഇവന് ഒരുപാട് പണവും കൊടുത്ത് ഞാൻ ഇവനെ നമ്മൾ ഒഴിവാക്കി വിടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പണം ചിലവാകും. 3, ഒരു ഓപ്ഷൻ ഉള്ളത് ഇവനെ നമ്മുടെ കൂടെ കൂട്ടി ഇവനോട് എല്ലാ കാര്യവും സോൾവ് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടുകയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സമയം മൈക്ക് പറയുന്നു ഞാനും അതിനോട് തന്നെയാണ് യോജിക്കുന്നത് എന്ന്. ഈ സമയം ജെസ്സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. കാരണം അവർ രണ്ടുപേരുടെയും അഭിപ്രായം അതായത് കൊണ്ട് ജെസ്സിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശേഷം മൈക്കാണെങ്കിൽ ഈ കാര്യം അവനോട് പറയാൻ പോവുകയാണ്. ഈ സമയം ടെഡ് പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് എന്ന്. ഈ സമയം മൈക്ക് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ നീ നിൻ്റെ കയ്യിൽ തോക്ക് കരുതരുത് എന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് DEയിലെ 2 ഓഫീസേഴ്സിനെയാണ്. അവരാണെങ്കിൽ പാർക്കിലിരുന്ന് മൈക്കിനെ രഹസ്യമായി നിരീക്ഷിക്കുകയാണ്. ഈ സമയം മൈക്കാണെങ്കിൽ അവൻ്റെ പേരക്കുട്ടിയോടൊപ്പം കളിക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം മൈക്കാണെങ്കിൽ അവൻ്റെ കയ്യിലെ പേപ്പറിൽ എന്തോ ഒന്ന് എഴുതി അവിടെ വെച്ച് പോവുകയാണ്. ശേഷം മൈക്ക് പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം DE ആൾക്കാർ അത് എടുത്തു നോക്കുകയാണ്. ഈ സമയം അതൊരു തെറിയായിരുന്നു എഴുതി വെച്ചിരുന്നത്. ഇവിടെ നിന്ന് DEയുടെ ആൾക്കാർക്ക് മനസ്സിലാകുന്നു മൈക്ക് അവർക്ക് നിരീക്ഷിക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. ശേഷം നമ്മൾ കാണുന്നത് മൈക്കിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ മൈക്ക് കമ്പ്യൂട്ടറിലൂടെ DEയുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് വാൾട്ടർ സംഘടിപ്പിച്ച ആ മൈക്കിൽ നിന്നായിരുന്നു. ഇവിടെ നിന്നാണ് DEയുടെ ആൾക്കാർ മൈക്കിനെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നൊക്കെ മൈക്ക് മനസ്സിലാവുകയും അതിനുള്ള ഏർപ്പാടൊക്കെ മൈക്ക് ചെയ്തിരുന്നതും. ശേഷം നമ്മൾ കാണുന്നത് മേരിയുടെ വീടാണ്. അവിടേക്കാണെങ്കിൽ സ്കെയിലർ വരികയാണ്. എന്നിട്ട് അവരുടെ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നു. ഈ സമയം സ്കെയിലർ പറയുന്നുണ്ട് എനിക്ക് ഇവരെ ഇവിടെ വിട്ടുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ഈ സമയം മേരി പറയുന്നുണ്ട് നീ നിന്നെ സ്വയം കുറ്റപ്പെടുത്തരുത്, നീ നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കെയിലറിനെ അവിടെ നിന്നും അയക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ ലാബാണ്. അവിടെയാണെങ്കിൽ അവർ ഫ്രീ സമയത്ത് TV വെച്ചിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ വാർത്തയൊക്കെ കാണുകയാണ്. ഇത് കണ്ട് ജെസ്സി മൂഡ് ഓഫ് ആവുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് ബാക്കി ജോലി ഞാൻ ചെയ്യാം, നീ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞ് ജെസ്സി അയക്കുകയാണ്. ഈ സമയം ജെസ്സിക്ക് മൈക്കിൻ്റെ കോൾ വരികയാണ്. എന്നിട്ട് എന്തോ പറയുന്നു, അതെന്താണെന്നൊന്നും നമ്മൾ കാണുന്നില്ല. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടർ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ ആ ദിവസത്തെ ബാച്ചിൽ, അതായത് ആ ദിവസത്തെ കിട്ടിയ മെത്തുമെടുത്ത് അവർ സ്ഥിരം കൂടുന്ന ആ ഗോഡൗണിലേക്ക് കൂടുകയാണ്. ഈ സമയം അവിടെ ജെസ്സിയും മൈക്കും ഉണ്ടായിരുന്നു. ഈ സമയം മൈക്ക് പറയുകയാണ് എന്നെ DEയുടെ ആൾക്കാരും പോലീസും മറ്റും നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസം മാത്രം 3 ആൾക്കാരെ വെട്ടിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. എനിക്ക് ഇതിൽ ഒരുപാട് ചെയ്യാനൊന്നും സാധിക്കില്ല. പോളോസിൻ്റെ മരണത്തോടു കൂടി ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചേർന്നത്. മാത്രമല്ല എനിക്ക് വയസ്സായി, ഇനി ഞാൻ പേരക്കുട്ടിയോടൊപ്പം ജീവിതം ചെലവഴിക്കണം. എനിക്ക് ഈ റിസ്ക് എടുക്കാനൊന്നും വഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണെന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോഷ്ടിച്ച 1000 ഗാലൻ മീതയിലമീൻ എന്ത് ചെയ്യണമെന്ന്. ഈ സമയം മൈക്ക് പറയുന്നു അതിലെ 3-ൽ എനിക്ക് നീ തിരിച്ചു തരണം, അത് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊള്ളാം, ബാക്കി നിങ്ങൾ ചെയ്തോളൂ എന്ന്. ഈ സമയം ജെസ്സിയും പറയുകയാണ് ഞാനുമില്ല, കാരണം ഞാനും മതിയാക്കുകയാണ്, ഇതിൽ തന്നെ ഒരുപാടായി. മാത്രമല്ല എൻ്റെ മീതയിലമീൻ്റെ ഭാഗവും എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗം 3-ൽ നിങ്ങൾ തരണം, അതായത് 666 ലിറ്റർ. മൈക്കിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് മീതയിലമീൻ കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരാൾക്ക് $50 ലക്ഷം കിട്ടും. അതായത് എനിക്കും മൈക്കിനും $50 ലക്ഷം വീതം കിട്ടും, ബാക്കിയുള്ള മീതയിലമീൻ വെച്ച് നിങ്ങൾ തന്നെ കുക്ക് ചെയ്തോളൂ എന്ന് ജെസ്സി പറയുന്നു. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട് ഈ മീതയിലമീൻ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 3000 ലക്ഷം
ഡോളർ ഞങ്ങൾക്ക് കിട്ടുമെന്ന്. ഈ സമയം മൈക്ക് പറയുകയാണ്, അത്രയൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മീതയിലമിൻ വിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 ലക്ഷം ഡോളർ വീതം കിട്ടുമെന്ന്. എന്നിട്ട് മൈക്ക് പറയുന്നു, മാത്രമല്ല എൻ്റെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കുള്ള ചെലവ് ഞാൻ എൻ്റെ പങ്കിൽ നിന്ന് തന്നെ എടുക്കാം, അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല എന്ന്. ഈ സമയം വാൾട്ടർ പറയുന്നു, വെറും 50 ലക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 3000 ലക്ഷം ഉപേക്ഷിക്കുകയാണോ എന്ന്. ഈ സമയവും ജെസ്സിയും മൈക്കും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നുണ്ട്, നിങ്ങൾ മീതയിലമിൻ കൊടുക്കുകയാൽ മെത്തുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കച്ചവടത്തിനെ ബാധിക്കുമെന്ന്. ഈ സമയം മൈക്ക് പറയുന്നു, അവർ ഫിനിക്സിലാണ്, നീയാണെങ്കിൽ അൽബുക്കർക്കിലാണ്, അതുകൊണ്ട് നിൻ്റെ ബിസിനസ്സിനെ ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് വാൾട്ടർ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വിജയമായ ഒരു പ്രദേശമാണ്. അവിടെയാണെങ്കിൽ മൈക്കും ജെസ്സിയും ഉണ്ടായിരുന്നു. ഈ സമയം കാറിൽ രണ്ട് പേർ വരികയാണ്. അവർക്ക് മൈക്കാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 ഗാലൻ മീതയിലമിൻ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ഫ്രീ ആണ്, ഇതിഷ്ടപ്പെട്ടാൽ നിനക്ക് 665 ഗാലൻ ഞങ്ങൾ വിൽക്കുന്നതായിരിക്കും. 1 ഗാലനിന് $15,000 വെച്ച് മൊത്തത്തിൽ 99,75,000 ആക്കും. അത് റൗണ്ട് ചെയ്ത് നീ ഞങ്ങൾക്ക് 100 ലക്ഷം തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയം അയാൾ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് മീതയിലമിൻ വാങ്ങുന്നത് മെയിനായിട്ട് ഒരു ഉദ്ദേശമുണ്ടോ, അത് ബ്ലൂമെത്ത് ഈ വിപണിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ബ്ലൂമെത്ത് ഈ വിപണിയിൽ ഒഴിവാക്കുകയാണെങ്കിൽ എൻ്റെ മെത്തിന് നല്ല കച്ചവടവും ഉണ്ടാവും. ബ്ലൂമെത്ത് ഉള്ളത് കൊണ്ട് എൻ്റെ മെത്തിന് കച്ചവടമില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ 665 എന്ന് പറയുന്നത് ഒരു വിചിത്രമായ സംഖ്യയാണ്. മാത്രമല്ല അത് 1/1000 ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മൂന്നാമതൊരു പാർട്ണർ കൂടിയുണ്ട്. അവൻ്റെ ഷെയർ ഇപ്പോഴും അവൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവൻ വീണ്ടും ബ്ലൂമെത്ത് ഉണ്ടാക്കും, അത് എൻ്റെ കച്ചവടത്തിനെ ബാധിക്കും. അതുകൊണ്ട് വാങ്ങുന്നെങ്കിൽ 1000 ഗാലൻ ഞാൻ മൊത്തമായി വാങ്ങും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കച്ചവടമില്ല എന്നും പറഞ്ഞ് അവിടെ കച്ചവടം ക്ലോസ് ചെയ്ത് അയാൾ പോവുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം മൈക്ക് പറയുന്നുണ്ട്, അയാൾ വിൽക്കുന്നത് അൽബുക്കർക്കിലാണ്, നിങ്ങളാണെങ്കിൽ ഫിനിക്സിലാണ്, അതുകൊണ്ട് അയാളുടെ കച്ചവടം നിങ്ങളെ ബാധിക്കില്ല എന്ന് പറയുകയാണ്. ഈ സമയം അയാൾ പറയുന്നു, എൻ്റെ ആകെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ബ്ലൂമെത്ത് ഇല്ലാതാക്കി എൻ്റെ ബിസിനസ്സിനെ വളർത്താൻ എന്നാണ്, അതിനാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മീതയിലമിൻ വാങ്ങിക്കുന്നത്, അല്ലാതെ എനിക്ക് മീതയിലമിൻ കൊണ്ട് മെത്തുണ്ടാക്കാനല്ല. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായി മെത്തുണ്ടാക്കുന്നത് നിർത്തണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മീതയിലമിൻ വാങ്ങിക്കുന്നത് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ വാൾട്ടറിൻ്റെ വീട്ടിലേക്ക് ജെസ്സിയെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ജെസ്സി എല്ലാ കാര്യവും പറയുന്നു. ഈ സമയം ജെസ്സി പറയുന്നു, അയാൾ മൊത്തത്തിൽ മാത്രമാണ് വാങ്ങിക്കുക, അല്ലാതെ പകുതിയായി വാങ്ങിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഷെയർ കിട്ടിയാൽ മാത്രമേ കച്ചവടം നടക്കൂ എന്ന് പറയുന്നു. ഈ സമയം വാൾട്ടർ പറയുന്നു, എൻ്റെ ഷെയർ വിൽക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ അതുകൊണ്ട് മെത്തുണ്ടാക്കണമെന്ന് പറയുന്നുകയാണ്. ഈ സമയം ജെസ്സി പറയുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് 50 ലക്ഷം പോരാ, നിങ്ങൾ ഈ കച്ചവടം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് 7,30,000 നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടത്, അതിൽ നിന്ന് എത്രയോ ഇരട്ടിയാണ് 50 ലക്ഷം, നിങ്ങൾ എന്തുകൊണ്ട് അതിനെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം വാൾട്ടറാണെങ്കിൽ അവൻ്റെ ഒരു കഥ ജെസ്സിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വാൾട്ടറും വാൾട്ടറിൻ്റെ കൂട്ടുകാരനും തുടങ്ങി ഗ്രേമാറ്റർ എന്ന ഒരു കമ്പനി തുടങ്ങുകയാണ്. ശേഷം വാൾട്ടറിന് അതിൽ നിന്ന് മടുപ്പ് തോന്നി. വാൾട്ടറാണെങ്കിൽ വെറും $5,000 ആ കമ്പനിയുടെ വാൾട്ടറിൻ്റെ ഷെയർ അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് ആ കമ്പനിക്കുള്ള മൂല്യം എന്ന് പറയുന്നത് 2 ബില്യണിലധികമാണ്. ഞാൻ അന്ന് വെറും $5,000 ഞാൻ എൻ്റെ 50% ഓഹരിയും അയാൾക്ക് വിറ്റു, ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് 1 ബില്യണിലധികമായിരുന്നു. അതുകൊണ്ട് ആ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കില്ല. എൻ്റെ ലക്ഷ്യം മീതയിലമീൻ കൊണ്ട് മെത്തുണ്ടാക്കുകയല്ല, മറിച്ച് എൻ്റെ ലക്ഷ്യം എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്നും വാൾട്ടർ അവിടെ പറയുകയാണ്. ശേഷം ഈ സമയം അവിടേക്ക് സ്കെയിലർ വരികയാണ്. എന്നിട്ട് വാൾട്ടറും സ്കെയിലറും ജെസ്സിയും ഒക്കെ അവിടെ അത്തായം കഴിച്ച് മടങ്ങുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം ജെസ്സിയും സ്കെയിലറും നല്ല രീതിയിൽ സംസാരിക്കുന്നുമൊക്കെ ഉണ്ട്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറും കൂട്ടരും സ്ഥിരമായി താമസിക്കുന്ന ആ ഗോഡൗണാണ്. അവിടെയായിരുന്നു അവർ മീതയിലമിൻ സൂക്ഷിച്ചിരുന്നത്. അവിടേക്ക് വാൾട്ടർ വരികയാണ്. വാൾട്ടർ അവിടെ നിന്ന് മീതയിലമിൻ മോഷ്ടിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഈ സമയം അവിടെ മൈക്ക് ഉണ്ടായിരുന്നു. ഈ സമയം മൈക്ക് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് വാൾട്ടറിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, നാളെ നമ്മൾ 1000 ഗാലനും അയാൾക്ക് കൊടുക്കും, അതുകൊണ്ട് നിനക്ക് 50 ലക്ഷം കിട്ടും, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക, മാത്രമല്ല നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് തോക്ക് ചൂണ്ടുകയാണ്. ഈ സമയം മൈക്ക് പറയുന്നുണ്ട്, കച്ചവടം നടക്കുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതെനിക്കൊരു ഭീഷണിയായിരിക്കും എന്നും പറഞ്ഞ് വാൾട്ടറിനെ അവിടെ തോക്കിന് മുന്നിൽ നിർത്തുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് പിറ്റേ ദിവസമായപ്പോൾ മൈക്ക് പറയുകയാണ്, എനിക്ക് ഇന്ന് രാവിലെ ഒരിടം വരെ പോകാനുണ്ട്, അതുവരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കച്ചവടം നടത്തുന്നത്, അതുവരേക്കും നീ വെറുതെ ഇരിക്കണമെന്നും പറഞ്ഞ് വാൾട്ടറിനാണെങ്കിൽ അവൻ ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് വാൾട്ടറിനെ അവിടെ കെട്ടിയിട്ട് പോവുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും മുറിക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയം കുപ്പിച്ചില്ല് കൊണ്ട് വാൾട്ടർ മുറിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെനിക്ക് കുപ്പിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ശേഷം വാൾട്ടറാണെൻ്റെ കയ്യിൽ ഒരു കേബിൾ കിട്ടുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ ആ കേബിളിനെ കടിച്ച് പൊട്ടിച്ച് അതിനെ പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് വൈദ്യുതി ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയിൽ അതിൻ്റെ തീ കൊണ്ട് അവൻ്റെ കയ്യിലെ കയർ അയക്കുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് വാൾട്ടർ എവിടേക്കോ പോവുകയാണ്. എന്താണ് വാൾട്ടർ ചെയ്യുന്നത് എന്നൊന്നും നമ്മൾക്കിവിടെ കാണുന്നില്ല. ശേഷം നമ്മൾ കാണുന്നത് DIയുടെ ഓഫീസാണ്. അവിടേക്കായിരുന്നു മൈക്ക് പോയിരുന്നത്. കാരണം അന്ന് മൈക്കിന് ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു.
ഈ സമയം സോൾ ഗുഡ്മാൻ ആയിരുന്നു മൈക്കിൻ്റെ വക്കീൽ. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഡി എ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അയാളെ 24 മണിക്കൂറുമൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഇനി തുടരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് മൈക്കാണെങ്കിൽ അവരുടെ ഗോഡൗണിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയം അവിടെയൊന്നും മീതയില്ല, മീനുണ്ടായിരുന്നില്ല. ഈ സമയം ജെസ്സിയും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം ദേഷ്യം വന്ന മൈക്കാണെങ്കിൽ വാൾട്ടറിനെതിരെ തോക്ക് ചൂണ്ടുകയാണ്. ഈ സമയം ജെസ്സി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ മികച്ചൊരു ഐഡിയ ഉണ്ട്, അതുകൊണ്ട് അയാൾക്ക് മീതയില മീൻ കിട്ടും, മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 50 ലക്ഷം രൂപയും കിട്ടുമെന്ന് പറയുകയാണ്. ഈ സമയം മൈക്ക് വാൾട്ടറിനോട് ചോദിക്കുന്നുണ്ട്, അതെ നീ അവൻ പറഞ്ഞത് ശരിയാണോ എന്ന്. ഈ സമയം വാൾട്ടർ അതെ എന്ന് പറയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, എന്തായിരിക്കും വാൾട്ടറിൻ്റെ പ്ലാൻ, വാൾട്ടറിൻ്റെ പ്ലാൻ ഉപയോഗിച്ച് വാൾട്ടറിനെ മീതയില മീനും അവർക്ക് പണവും കിട്ടാൻ സാധിക്കുമോ, മൈക്കിൻ്റെ പിന്നാലെ വീണ്ടും ഡി ഇയെ അന്വേഷിച്ച് വാൾട്ടറിനെ അപകടത്തിലാക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവുമായി വരുന്ന എപ്പിസോഡിൽ കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.